ഐഎസ്ആർഒയ്ക്ക് പുതുതലവനായി മലയാളിയായ ഡോക്ടർ എസ് സോമനാഥ് എത്തും. നിലവിൽ തിരുവനന്തപുരത്തെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടറാണ് സോമനാഥ്. ആലപ്പുഴ തുറവൂർ സ്വദേശിയായ സോമനാഥ് നേരത്തെ ലിക്വിഡ് പ്രപ്പൽഷൻ സിസ്റ്റം സെന്റർ മേധാവിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്ടർ കെ ശിവൻ വിരമിക്കുന്ന ഒഴിവിലാണ് സോമനാഥ് ചുമതലയേൽക്കുന്നത്. ജനുവരി 14 ISRO ചെയർമാനായി എസ് സോമനാഥ് ചുമതലയേൽക്കുക. MGK മേനോൻ, കെ കസ്തൂരിരംഗൻ, മാധവൻ നായർ, രാധാകൃഷ്ണൻ എന്നിവരാണ് ഇതിനു മുമ്പ് ഈ പദവിയിലെത്തിയ മലയാളികൾ. റോക്കറ്റ് സാങ്കേതിക വിദ്യയിലും രൂപകൽപ്പനയിലും റോക്കറ്റ് ഇന്ധനം വികസിപ്പിക്കുന്നതിലുമുള്ള മികവാണ് ഡോക്ടർ സോമനാഥിനെ തിരഞ്ഞെടുക്കാൻ കാരണം. കേന്ദ്ര സെക്രട്ടറി പദവിയുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞനെയാണ് ISRO ചെയർമാനാക്കുക. ബഹിരാകാശ സംരംഭങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുക എന്ന സുപ്രധാന ഉത്തരവാദിത്തമാണ് പദവിയെന്ന് സോമനാഥ് പ്രതികരിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. പിന്നെ ഈ സ്ഥാനലബ്ധി പുതിയ ഒരു ഉത്തരവാദിത്തമാണ്. കാരണം സ്പേസ് പ്രോഗ്രാം ഇന്ന് ഒരു പുതിയ ദിശ ആവശ്യപ്പെടുന്ന ഒരു സമയമാണ്. കാരണം ലോകത്തെമ്പാടുമുള്ള സ്പേസ് ഏജൻസികൾ, സ്പേസ് ഡിസൈനേഴ്സ് പുതിയൊരു മേഖലയിൽ കടന്നിരിക്കുകയാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം സ്പേസ് ആക്ടിവിറ്റിയെ റെഗുലേറ്റ് ചെയ്യേണ്ടതും എക്സ്പാൻഡ് ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഗവൺമെൻറ് പറയുന്നത് ഗവൺമെൻറ് ഇപ്പോൾ ചെയ്യുന്നതും ഈ മേഖലയിൽ പുതിയ ആളുകൾ വരേണ്ടത് ആവശ്യമുണ്ട്. അത് ചിലപ്പോൾ പ്രൈവറ്റ് സ്റ്റാർട്ടപ്പുകളാവാം, അല്ലെങ്കിൽ വലിയ ഇൻഡസ്ട്രികളാവാം. അവ ഈ റോക്കറ്റുകൾ നിർമ്മാണത്തിനും ഉപഗ്രഹങ്ങൾ നിർമ്മാണത്തിനും ഇതിനെ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട്, നമ്മുടെ എക്കോണമിയുടെ ഒരു പാർട്ടായിട്ട് ഇതിനെ വളർത്തിക്കൊണ്ടുവരണം. അതാണ് ഒരു വലിയൊരു ഉത്തരവാദിത്തവും ലക്ഷ്യവും. ശാസ്ത്രവകുപ്പ്, ISRO, ഇൻസ്പേസ്, വ്യവസായ സംരംഭകത്വ മേഖല എന്നിവയെല്ലാം വൻതോതിൽ ബഹിരാകാശ പദ്ധതികൾ വിപുലമാക്കേണ്ടതിന്റെ ശ്രമത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് സ്വർണ്ണ മെഡലോടെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദവും നേടി. 1985 VSSCയിൽ ചേർന്നത്. PSLV പ്രാരംഭഘട്ട സംഘത്തിൽ അംഗമായാണ് തുടക്കം. റോക്കറ്റ് സാങ്കേതിക വിദ്യയിലും രൂപകൽപ്പനയിലും റോക്കറ്റ് ഇന്ധനം വികസിപ്പിക്കുന്നതിലുമുള്ള മികവാണ് ഡോക്ടർ സോമനാഥിനെ തിരഞ്ഞെടുക്കാൻ കാരണം. ISRO ലോഞ്ച് വെഹിക്കിൾ സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്, സ്ട്രക്ചറൽ ഡിസൈൻ, സ്ട്രക്ചറൽ ഡയനാമിക്സ്, ഇന്ധന സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ചന്ദ്രയാൻ 2 ദൌത്യത്തിന്റെ ആദ്യ വിക്ഷേപണത്തിന്റെ തടസ്സമായ ക്രയോജനിക് എഞ്ചിനിലെ തകരാർ പരിഹരിച്ചത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദഗ്ധനായ സോമനാഥാണ്. സോമനാഥ് പ്രൊജക്ട് ഡയറക്ടറായിരുന്നപ്പോഴാണ് 2014 പുതുതലമുറ വിക്ഷേപണ വാഹനമായ LMV-3 വിജയകരമായി പരീക്ഷിച്ചത്. വിക്ഷേപണ വാഹനമായ GSLV-3 അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടറായും അദ്ദേഹം ചുമതല വഹിച്ചിരുന്നു. PSLV വികസനത്തിന്റെ ആദ്യകാലത്ത് ISRO ജോലിയിൽ പ്രവേശിച്ച അദ്ദേഹം PSLV സംയോജന സംഘത്തിന്റെ തലവനായിരുന്നു. 2015 LPSC ഡയറക്ടറായി ചുമതലയേറ്റ സോമനാഥ് ഇന്ത്യൻ ക്രയോജനിക് ഘട്ടങ്ങൾ സാധ്യമാക്കുന്ന സംഘത്തിന് മേൽനോട്ടം നൽകുകയും ചെയ്തു. വിക്ഷേപണ വാഹനങ്ങളുടെ സിസ്റ്റം എഞ്ചിനീയറിംഗിൽ വിദഗ്ധനായ സോമനാഥ് PSLV GSLV-3 രൂപകൽപ്പന, പ്രൊപ്പൽഷൻ സംവിധാനം, വാഹന സംയോജനം തുടങ്ങിയ മേഖലകളിലൊക്കെ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ISRO പുതിയ തലവനായി ചുമതലയേറ്റ ഡോക്ടർ എസ് സോമനാഥിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദനവും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.